നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ നിയമങ്ങൾക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് FITU. കാഞ്ഞങ്ങാട് തൊഴിലാളി പ്രകടനം നടന്നു. കോട്ടച്ചേരി പട്ടരക്കന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഇനി ചിലമ്പുലിത്താളത്തിന്റെ ദിനങ്ങൾ. നാടുണർത്തി കലവറ നിരക്കിൽ ഘോഷയാത്ര എത്തി. NGO അസോസിയേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറി കെ കരുണാകരൻ പിള്ളയുടെ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പ്രവാസി കോൺഗ്രസ് സംഘടിപ്പിച്ച വിദ്യാഹസ്തം പരിപാടി കാസർഗോഡ് നടന്നു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന സക്കാത്ത് സെമിനാർ 5 കാഞ്ഞങ്ങാട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. അക്ഷരവിരുന്നൊരുക്കി പുസ്തകോത്സവം. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവത്തിന് സമാപനം. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി ഉദിർചൈതന്യം നയിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞം 6 തുടങ്ങുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നിലപാടുകൾക്കെതിരെ പോരാടണമെന്ന് FITU സംസ്ഥാന സെക്രട്ടറി സാജിദ സജീർ. ഫെഡറേഷൻ ഇന്ത്യൻ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മെയ്ദിന റാലി നടന്നു. തൊഴിലാളി വർഗം നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിയമഭേദഗതിയിലൂടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് FITU സംസ്ഥാന സെക്രട്ടറി സാജിദ സജീർ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്ന മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലാളി ദ്രോഹ നിയമഭേദഗതി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ പോലും നടപ്പിലാക്കി വരികയാണെന്നും അവർ പറഞ്ഞു. എട്ട് മണിക്കൂർ ജോലി, അതുപോലെ തന്നെ 8 വിനോദം, 8 വിശ്രമം. അതിനു മുമ്പ് വരെ തൊഴിലാളികൾ അനുഭവിച്ചു ഉണ്ടായിരുന്നത് ഒരു അടിമത്ത സമ്പ്രദായത്തിലുള്ള രീതിയായിരുന്നു. 12-16 മണിക്കൂറുകളോളം ജോലി ചെയ്യുകയും വിശ്രമവും അതുപോലെ തന്നെ വിശപ്പിടക്കാതെയുമായിരുന്നു തൊഴിലാളികളും അതുപോലെ തന്നെ സ്ത്രീ തൊഴിലാളികളും കുട്ടികളും അടക്കമടങ്ങുന്ന. ഇത്തരം തീരുമാനങ്ങളിൽ നിന്നും കേന്ദ്ര കേരള സർക്കാരുകൾ പിന്മാറുന്നില്ലെങ്കിൽ സമരമുഖത്ത് FITU നിലകൊള്ളുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് ഹമീദ് കക്കണ്ടം അധ്യക്ഷനായി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് വടക്കേക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം CH മുത്തലീബ്, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ TM കുഞ്ഞമ്പു, M ഷഫീഖ്, PV ലത്തീഫ്, കെ രാജൻ, അസ്മ അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ചിലമ്പൊലിത്താളത്തിന്റെ ദിനങ്ങൾ. നാടുണർത്തി കലവറ നിരക്കൽ ഘോഷയാത്രകൾ എത്തി. നാടൊന്നാകെ കാത്തിരുന്ന സുദിനമെത്തി. കോട്ടച്ചേരി പട്ടരകന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 21 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ടുത്സവത്തിൻ്റെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രകളെത്തി. വിവിധ ദേവസ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും കലവറ വിഭവങ്ങളുമായി 100 ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ബുധനാഴ്ച രാവിലെ 9:20 11:20 ധന്യമുഹൂർത്തത്തിൽ തറവാട്ടിലെ ആചാരക്കാരും സ്ഥാനികരും അംഗങ്ങളും ഒത്തുചേർന്ന് കന്നിക്കലവറ നിറച്ചു. Thank you.
തുടർന്ന് വിവിധ ദേവസ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നുമുള്ള കലവറ നറക്കൽ ഘോഷയാത്രകളും എത്തിച്ചേർന്നു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം, കുമ്മണർക്കളരി ഭഗവതി ക്ഷേത്രം, കുളവയൽ മൊട്ടമ്മൽ വയനാട്ടൂർ അന്തർവാട്, അടിമേൽ ശ്രീ ശാക്തേയദേവി ക്ഷേത്രം, ചിത്താരി വിഷ്ണുചാമുണ്ടേശ്വരി ദേവസ്ഥാനം, തുളിച്ചേരി പാറ്റേന്തറവാട്ടിൽ നിന്നും കലവറ നറക്കൽ ഘോഷയാത്രയെത്തി. വ്യാഴാഴ്ച തറവാട് തെയ്യങ്ങൾ അരങ്ങിലെത്തും. മെയ് 4, 5, 6 തീയതികളിൽ വയനാട്ടുകുളവൻ തെയ്യങ്കെട്ടുത്സവം നടക്കും. മെയ് 6 രാത്രി 10 മറവിളക്കൽ ചടങ്ങോടെ തെയ്യങ്കെട്ടുത്സവത്തിന് സമാപനമാകും. തെയ്യങ്കെട്ടുത്സവത്തിൻ്റെ ഭാഗമായി നിത്യേന 10,000-ക്കണക്കിന് ആളുകൾക്കാണ് അന്നദാനം നടത്തുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് കെ കരുണാകരൻ പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. KSSPA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ദീർഘകാലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച കെ കരുണാകരൻ പിള്ളയുടെ അനുസ്മരണ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാരമരം നടന്ന അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടം, അദ്ദേഹം കേരളത്തിലെ സർവീസ് സംഘടനകളുടെ പ്രവർത്തനത്തിലെ അതിലെ സഹപ്രവർത്തകർ ഒരു പ്രയാസത്തിൽപ്പെടുമ്പോഴും ആ പ്രയാസങ്ങളെ സ്വന്തം പ്രയാസങ്ങളാക്കി കണക്കാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് പെൻഷൻ പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുൾപ്പെടെ പ്രിയനായ ജില്ലാ പ്രസിഡന്റിലൂടെ സൂചിപ്പിച്ചതുപോലുള്ള നിരവധിയായ പോരാട്ടങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സർവീസ് മേഖലയിലടക്കം അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങൾ നമുക്കൊക്കെ വലിയ ചേട്ടങ്ങൾ നൽകുവാനും അദ്ദേഹത്തിൻ്റെ തണലിൽ ഈ സംഘടനയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്നത് നമ്മുടെ എല്ലാ മനസ്സിൽ ഇന്നും ഒരു ഓർമ്മയായി നൽകിയാണ്. ജില്ലാ പ്രസിഡന്റ് യു ശേഖരൻ നായർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നേതാക്കളായ T കരുണാകരൻ, PC സുരേന്ദ്രൻ നായർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MU തോമസ്, ET സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം നടന്നു. ഈ പുസ്തകോത്സവം നടന്നു കഴിഞ്ഞു. എല്ലാ വർഷവും ഏതാണ്ട് 16 കൊല്ലം ഏതാണ്ടായി പോകുന്നത്. ലൈബ്രറി കൗൺസിലിന്റെ എക്സിബിഷൻ തുടങ്ങിയിട്ട് കൊല്ലത്താണ് ആദ്യം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും വന്നു. 13 കൊല്ലമായി കാസർഗോഡ് നടത്തുന്നു. ആ 13 കൊല്ലത്തിന് മുൻപും ആദ്യമായി ഇവിടെ എക്സിബിഷൻ നടത്തിയപ്പോൾ വന്ന ഒരാൾ എന്ന നിലയിൽ ഏറ്റവും മികച്ച ഒരു എക്സിബിഷനായി കാസർഗോഡിൽ ഈ എക്സിബിഷൻ എനിക്ക് തോന്നി. കാരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച പുസ്തകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ P പ്രഭാകരൻ അധ്യക്ഷനായി. PVK പനയാൽ, PK അഹമ്മദ് ഹുസൈൻ, ജോസ് സെബാസ്റ്റ്യൻ, K നാരായണൻ, S നാരായണഭട്ട്, കവി D വിനയേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ സക്കാത്ത് സെമിനാർ കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു.
സമ്പത്ത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് വികേന്ദ്രീകരിക്കപ്പെടുന്ന ഉന്നത സംവിധാനമാണ് സക്കാത്ത്. സക്കാത്ത് കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സെമിനാർ സംഘടിപ്പിക്കുന്നത്. 5 രാവിലെ നടക്കുന്ന സെമിനാർ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്തിലുടനീളം ഒരു ക്യാമ്പയിൻ ഈ മാസം മെയ് മാസത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 27, 28, 29 തീയതികളിൽ എറണാകുളത്ത് വെച്ച് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സക്കാത്ത് സെമിനാർ സംഘടിപ്പിക്കും. അത് വലിയ ഇൻ്റർനാഷണൽ വലിയ വ്യക്തിത്വങ്ങൾ, സാമ്പത്തിക വിദഗ്ധർ എല്ലാ ഭാഗത്തുനിന്നും വന്ന് അവരവരുടേതായ ബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് വലിയൊരു 10 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് വന്ന് അവരുടെ സംരംഭങ്ങളെക്കുറിച്ചൊക്കെ പരിചയപ്പെടുന്നത്. നമ്മളിപ്പോൾ മുന്നോട്ട് വരുന്നത് ഈ കാഞ്ഞങ്ങാട് നടത്താൻ പോകുന്ന സക്കാത്തിലൂടെയും ഉദ്ദേശിക്കുന്ന ഈ ഒരു ലക്ഷ്യത്തിലേക്ക് സമുദായത്തെ എത്തിക്കുക. സെമിനാറിൽ പ്രമുഖ മതപണ്ഡിതർ പങ്കെടുക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ മുഹമ്മദ് ഷാഫി, അഷ്റഫ് വയാർ, ബെസ്റ്റോ കുഞ്ഞഹമ്മദ്, സുറൂർ മൊയ്തു ഹാജി, ടി മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള എന്താണ് ഗോപിയ, കാലത്ത് തന്നെ വാ കയറിയിരിക്കെ. ബിസിനസ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി കുറെ നാളായി പാടുപെടുന്നു, ഒന്നും ശരിയാവുന്നില്ല. ഒന്ന് ഗണിച്ച് നോക്ക് ജോത്സരെ. അപ്പോഴതാണ് പ്രശ്നം, അതിന് ഗണിക്കൊന്നും വേണ്ടടോ. പിന്നെ അതിന് എന്റെ സഹായം എന്തിനാ? ആ ബാലാജി ഫിനാൻസിൽ പോയാ പോരെ. ബാലാജി ഫിനാൻസോ? അതെ, നമ്മുടെ കാഞ്ഞങ്ങാട്ടെ ഗിരിജാ കോംപ്ലക്സിലുള്ള ബാലാജി ഫിനാൻസ് ആർക്കാ അറിയാത്തത്? ഒന്ന് അവിടം വരെ ചെല്ലടോ, എല്ലാം ശുഭാവും. ഞാൻ വളർന്നു, എന്നോടൊപ്പം നിങ്ങളും വളരണം. കാഞ്ഞങ്ങാട്ടെ ബാലാജി ഫിനാൻസിലൂടെ. ബാലാജി ഫിനാൻസ്, ഗിരിജ കോംപ്ലക്സ്, കാഞ്ഞങ്ങാട്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220070. സേവൻ ലൈഫ്സ്. മൻസൂർ ഹോസ്പിറ്റൽ, ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ആന്റിഗ്നിറ്റി. നക്ഷത്ര ഗോൾഡ് കാഞ്ഞങ്ങാട്, സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 2 പതിറ്റാണ്ടിന്റെ പരിചയ സമ്പന്നത. കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ സെലക്ഷനുകളുമായി ഇനി കാഞ്ഞങ്ങാട് സിറ്റി സെന്ററിൽ. ഞങ്ങളുടെ പ്രത്യേകതകൾ: 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, വെള്ളിയാഭരണങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാകാത്ത വിലക്കുറവിൽ, കല്യാണ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ, പഴയ ആഭരണങ്ങൾക്ക് കൂടിയ വില, ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. നക്ഷത്ര ഗോൾഡ് സിറ്റി സെന്റർ, നിയർ ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. ഫോൺ 9895020513. ഇമാനുവൽസിൽ അവതരിപ്പിക്കുന്നു ഇനി പട്ടിനൊപ്പം 10 പവൻ ഓഫർ. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി 10 പവൻ സ്വർണം സമ്മാനമായി നൽകുന്നു. 2 സമ്മാനമായി 10 പേർക്ക് ഗോൾഡ് കോയിനുകൾ. വരൂ, ഇനി ആഘോഷങ്ങൾ ഇമാനുവൽ സിൽസിനൊപ്പം പങ്കുവെക്കൂ. ഇമാനുവൽ സിൽസ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. അതിനു മുൻപ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ നിയമങ്ങൾക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് FITU. കാഞ്ഞങ്ങാട് തൊഴിലാളി പ്രകടനം നടന്നു. കോട്ടച്ചേരി പട്ടറേ കന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഇനി ചിലമ്പുലിത്താളത്തിന്റെ ദിനങ്ങൾ. നാടുണർത്തി കലവറ നിരക്കിൽ ഘോഷയാത്ര എത്തി. എൻജിഒ അസോസിയേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറി കെ കരുണാകരൻ പിള്ളയുടെ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പ്രവാസി കോൺഗ്രസ് സംഘടിപ്പിച്ച വിദ്യാഹസ്തം പരിപാടി കാസർഗോഡ് നടന്നു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന സക്കാത്ത് സെമിനാർ 5 കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. അക്ഷരവിരുന്നൊരുക്കി പുസ്തകോത്സവം. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവത്തിന് സമാപനം. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി ഉദിച്ചൈതന്യം നയിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞം 6 തുടങ്ങുമെന്ന് ഭാരവാഹികൾ.
എൻ ജി ഒ അസോസിയേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറി കെ കരുണാകരൻ പിള്ളയുടെ ഒന്നാം ചർമ്മവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം നടന്നു. എൻ ജി ഒ അസോസിയേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറി കെ കരുണാകരൻ പിള്ളയുടെ ഒന്നാം ചർമ്മവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ അനുസ്മരണ സമ്മേളനം നടന്നു. എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ആഭിമുഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടന 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ സമ്മേളനം. ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സംസ്ഥാനത്തെ ചില പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി സാധിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി വി രമേശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എം പി കുഞ്ഞുമൊയ്തീൻ, സുരേഷ് കൊട്ടച്ചാൽ, സുരേഷ് പെരിയങ്ങാനം, വി ദാമോദരൻ, മധുസൂദനൻ, കെ സി സുജിത് കുമാർ, എം ശ്രീനിവാസൻ, ജയപ്രകാശ് ആചാര്യ, ഇ മീനാകുമാരി, അശോക് കുമാർ, എ വി രാജൻ, പ്രകാശൻ കൊട്ടറ തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ കടപ്പുറം റെഡ് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 4 വാർഷികാഘോഷത്തിന് സമാപനം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. അജാനൂർ കടപ്പുറം റെഡ് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 4 വാർഷികാഘോഷം 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് നടന്നത്. സമാപനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി മെമ്പർ എം പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ചില സ്ഥലങ്ങളിലൊക്കെ ബോർഡും കൊടിയൊക്കെ അഴിച്ചു മാറ്റി വെക്കുന്ന സ്ത്രീയും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കടപ്പുറം പ്രദേശ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് സാംസ്കാരിക സംഘടന എന്നാലും രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ കലാ സാംസ്കാരിക രംഗം ശക്തിപ്പെടുത്തുന്നതിനും ഉപകരിക്കത്തക്ക രീതിയിൽ ഈ ക്ലബിന്റെ പ്രവർത്തനം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ നിലയിലും ആദരിക്കപ്പെടുന്ന നിലയിലേക്ക് ഉള്ള ഒരു സദസ്സും അതേപോലെ തന്നെ അങ്ങനെ ഒരു വേദിയും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞത് എന്ന് ഞാൻ കാണുകയാണ്. ബ്രാഞ്ച് സെക്രട്ടറി കെ എ മണികണ്ഠൻ അധ്യക്ഷനായി. മനോജ് പട്ടാനൂർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം ജി നാരായണൻ, മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ സി കെ നാരായണ പണിക്കർ, ഹോസ്തുർക് സി ഐ സുനിൽകുമാർ, അവയവദാതാവ് റീത്ത അദിയാൽ തുടങ്ങിയവരെ CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ ആദരിച്ചു. ക്ലബ് പരിധിയിൽപ്പെട്ട നിർധന രോഗികൾക്കായി ഏർപ്പെടുത്തിയ ചികിത്സാ സഹായം DYFA ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് നൽകി. ക്ലബ് പ്രസിഡന്റ് യു വി ബഷീർ, കാറ്റാടിക്കുമാരൻ, കമലാക്ഷൻ, PK കണ്ണൻ, പഞ്ചായത്ത് അംഗം പാർവതി, കൃതിക മണികണ്ഠൻ, പി രാഘവൻ, എസ് രവി, MR രജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന അംഗൻവാടി ടീച്ചർക്ക് നെല്ലിക്കാട്ടെ പൗരാവലി യാത്രയപ്പ് നൽകി. വിരമിച്ച NK പത്മിനി ടീച്ചർക്കാണ് യാത്രയപ്പ് ഒരുക്കിയത്. 3.5 പതിറ്റാണ്ടുകാലം നെല്ലിക്കാട്ട് അംഗൻവാടിയിൽ സേവനമനുഷ്ഠിച്ച NK പത്മിനി ടീച്ചർക്ക് നാടിന്റെ സ്നേഹമറിയിച്ചുകൊണ്ട് യാത്രയപ്പ് നൽകി. നെല്ലിക്കാട്ടെ പൗരാവലി ഒരുക്കിയ യാത്രയപ്പ് സമ്മേളനം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് അംഗനവാടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗനവാടി ഏറ്റവും സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇന്നുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ആ ചെറുപ്പത്തെ അവർക്ക് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യം, നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം. അപ്പോൾ നമ്മുടെ അംഗനവാടി സാധാരണ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് നമ്മൾ ഈ അംഗനവാടിയിലൊന്നും പോയല്ലോ, 10-50 അംഗനവാടി ഏറ്റവും ചെറിയ സ്ഥലത്ത് എങ്ങനെ അംഗനവാടി പണിയാൻ പറ്റുന്നതാണ്. കുട്ടികളൊരു കുടുസം മുറിയിൽ കൊണ്ടിട്ട് എങ്ങനെ, അതാണ് നമ്മൾ, അതെല്ലാം മാറണം. 3.5 പതിറ്റാണ്ട് കാലം അംഗൻവാടിയിലെത്തി അധ്യയനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികളും യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാരാധാകൃഷ്ണൻ അധ്യക്ഷയായി. കൗൺസിലർമാരായ കെ ലത, കെ സാവിത്രി, പി ഭാസ്കരൻ, എം മുരളീധരൻ, ശിവൻ നെല്ലിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി ഉദിച്ചൈതന്യം നയിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 6 മുതൽ തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സ്വാമി ഉദിച്ചൈതന്യ നേതൃത്വം നൽകുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 6 മുതൽ 13 വരെ തീയതികളിൽ വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടക്കും. കാഞ്ഞങ്ങാട് കാർത്തിക സേവാമണ്ഡൽ, സേവാഭാരതി എന്നിവയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലെ ക്യാൻസർ രോഗം ബാധിച്ച 10 കുട്ടികൾക്ക് സഹായധനം വിതരണം ചെയ്യും. 11 മാതൃസംഗമവും 12 കർഷക സംഗമവും നടക്കും. 30,000 പരം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭാഗവതാചാര്യൻ സ്വാമി ഉദിച്ചൈതന്യയുടെ ഭാഗവത സപ്താഹയജ്ഞം 2018 മെയ് 6 മുതൽ 13 വരെ നടത്തപ്പെടുകയാണ്. അതായത് ഭാരതത്തിന് അകത്തും പുറത്തും പ്രശസ്തനായ ആചാര്യനാണ് സ്വാമി ഉദിച്ചൈതന്യാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ എം കെ ഭാസ്കരൻ, എം ഗോവിന്ദൻ മാസ്റ്റർ, പി വി കുഞ്ഞിക്കണ്ണൻ, എം രഞ്ജിത്ത്, വിവേകാനന്ദൻ, ബാബു കോട്ടപ്പാറ എന്നിവർ പങ്കെടുത്തു. ദുബായ് ഇൻകാസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാഹസ്തം പരിപാടി ശ്രദ്ധേയമായി. കാസർഗോഡ് വനിതാ ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഫാസിസ്റ്റ് ശക്തികൾ രാജ്യതാൽപര്യത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ വിദ്യാർത്ഥി യുവജന സമൂഹം തിരുത്തൽ ശക്തിയായി മുന്നോട്ടു വരണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ദുബായ് ഇൻകാസ് ജില്ലാ പ്രസിഡന്റ് മുനീർ കുംബ്ലെ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ മുഖ്യാതിഥിയായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ TK വിഷ്ണു പ്രദീപിനെ അനുമോദിച്ചു. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ അയങ്ങോത്ത്, പി ഗംഗാധരൻ നായർ, DCC വൈസ് പ്രസിഡന്റുമാരായ PG ദേവ്, PK ഫൈസൽ, വിനോദ് കുമാർ, സുരേഷ്, ധന്യ, കരുൺ താപ്പ, ഹനീഫ് ചേരങ്കൈ, ബഷീർ പൈക്ക, കണ്ണൻ കരുവാക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ അവസരത്തിൽ ഞങ്ങളെ സഹായിച്ച ഗിരിജ ജ്വല്ലേഴ്സിന് നന്ദി. ഗിരിജാമംഗല്യ നിധിയിലൂടെ നിങ്ങൾക്കും 500,000 രൂപയുടെ വരെ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയുടെ വരെ തുണിത്തരങ്ങളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാം. ഗിരിജ ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഗൃഹോപകരണ വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ, സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. ഗിരിജ ജ്വല്ലറിക്ക് സമീപം സിറ്റി സെന്റർ, ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. ഇവിടെ എന്ത് ചെയ്യാ? ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ജെം സ്റ്റോൺ ആഭരണങ്ങളുടെ ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. ഹേ, ആ അൺകട്ട് ഡയമണ്ട്സ് കൂടെ വാങ്ങിയാലോ? ഏറ്റവും മികച്ച എൻട്രൻസ് റിസൾട്ടുകളിലൂടെ ഒട്ടനവധി ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും സൃഷ്ടിച്ചുകൊണ്ട് SPS പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് 10-ാം വയസ്സിലേക്ക്. തൃശൂർ, പാലാ, കോഴിക്കോട് മേഖലകളിലെ വിദഗ്ധരായ എൻട്രൻസ് അധ്യാപകരും ഉയർന്ന നിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസും SPSന്റെ കോച്ചിങ്ങിനെ മികവുറ്റതാക്കുന്നു. അഡ്മിഷൻ തുടരുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോഴ്സ്. +1 +2 വിദ്യാർത്ഥികൾക്ക് ട്യൂഷനും എൻട്രൻസിനും തുല്യ പ്രാധാന്യം നൽകുന്ന +1 +2 ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ബാച്ചുകൾ. SPS പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, നിയർ വ്യാപാര ഭവൻ, കാഞ്ഞങ്ങാട്. അഡ്മിഷൻ ബുക്കിംഗിന് വിളിക്കുക 7902414414. SPS പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, നാദാപുരം, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് ആൻഡ് കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു.
ചിങ്കള പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നഗറിൽ തുടക്കമായി. സ്നേഹമാണ് മതം, സേവനമാണ് രാഷ്ട്രീയം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചെങ്കള പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിനോടനുബന്ധിച്ച് പതാക ജാഥ പയോട്ടയിൽ നിന്നും കൊടിമര ജാഥ നാരമ്പാടിയിൽ നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയായ ചെർക്കള പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നഗറിൽ സംഗമിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന നേതൃസംഗമം സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരിയും സംസ്ഥാന മുസ്ലിം ലീഗ് ട്രഷററുമായ ചെർക്കളം അബ്ദുല്ല ഉദ്ഘാടനം ചെയ്യും. പി എ റഷീദ് പ്രമേയം അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ചെർക്കളം അബ്ദുല്ല, സി ടി അഹമ്മദ് അലി എന്നിവരെ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആദരിക്കും. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ പ്രചരണ പരിപാടികളും സേവന പ്രവർത്തനങ്ങളും കായിക മത്സരങ്ങളും മറ്റ് പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് നേതൃസംഘവും സ്വാഗതസംഘം മുഖ്യ രക്ഷാധികാരിയും സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ട്രഷറുമായ ചെർക്കളം അബ്ദുല്ല സാഹിബ് ഉദ്ഘാടനം ചെയ്യും. പ്രിയ പി എ റഷീദ് സാഹിബ് പ്രമേയാവതരണം നടത്തും. വൈകുന്നേരം 4 മണിക്ക് പ്രധാന കവലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിളംബര ജാഥ നടത്തുകയും 4-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് സ്വാസംഘം ചെയർമാൻ വി കെ അബ്ദുൽ സമദ് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. വൈകുന്നേരം 2:30 ചെങ്കള 4-ാം മൈലിൽ നിന്ന് ഗ്രീൻ കാർഡ് പരേഡും ബഹുജന റാലിയും ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ വി കെ അബ്ദുൽ സമദ്, സിദ്ദിഖ് സന്തോഷ് നഗർ, ഹാരിസ് തായൽ, സി ടി റിയാസ്, സി സലീം ചെർക്കള എന്നിവർ സംബന്ധിച്ചു. ഐഡിയൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും സംഘം ഇവൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എക്സ്പോ 3 മുതൽ 16 വരെ നടക്കും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന മേള ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്യും. വൈവിധ്യമാർന്ന വസ്തുക്കളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. 3 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിക്കുന്ന എക്സ്പോയിൽ പുഷ്പമേള, പുസ്തകോത്സവം, കൺസ്യൂമർ പ്രദർശനം, ഗൃഹോപകരണം, ഖാദി കൈത്തറി ഉൽപ്പന്നങ്ങൾ, വിവിധതരം ഔഷധ സസ്യങ്ങൾ തുടങ്ങി അപൂർവ ഇനത്തിൽപ്പെട്ട പേർഷ്യൻ പൂച്ചകൾ മുതൽ നാടൻ തത്തകൾ വരെ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ കലക്ടർ കെ ജീവൻ ബാബു മേള ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന സംഗീത സന്ധ്യയിൽ ഗാനമേള, ഇഷൽ നൈറ്റ്, ഒപ്പന, നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. ഐഡിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അതേപോലെ തന്നെ സംഘം ഈവൻസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നാളെ മുതൽ 16-ാം തീയതി വരെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള സ്പീഡ്വേ ഗ്രൗണ്ടിൽ കാസർഗോഡ് ഫെസ്റ്റ് എന്ന പേരിൽ എക്സ്പോ സംഘടിപ്പിക്കുകയാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ക്രോഡീകരിക്കുകയും സജ്ജീകരിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ഇതിനോടനുബന്ധിച്ച് കൊളംബസ്, അതുപോലെ തന്നെ ജെയിൻ വീൽ, അതുപോലെ തന്നെ ഡ്രാഗൺ ട്രെയിൻ, മറ്റ് കിഡ്ഡീസ്, ഒരുപാട് അമ്യൂസ്മെൻറ്റ് റൈഡറുകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ കെ എസ് അബ്ദുൽ മജീദ്, ജനറൽ കൺവീനർ കെ എം സി, താജുദ്ദീൻ പടന്ന, കെ മുഹമ്മദ് ഷെരീഫ്, യു ഷാജി, എച്ച് ഹസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊളവയിൽ പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കൊളവയിൽ പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ബൈക്ക് റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് സമൂഹ സദ്യയും ഒരുക്കി. വൈകുന്നേരം 4 മണിക്ക് കാറ്റാടിയിൽ നിന്നും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ നിയമങ്ങൾക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് FITU. കാഞ്ഞങ്ങാട് തൊഴിലാളി പ്രകടനം നടന്നു. കോട്ടച്ചേരി പട്ടരക്കന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഇനി ചിലമ്പുലിത്താളത്തിന്റെ ദിനങ്ങൾ. നാടുണർത്തി കലവറ നിരക്കിൽ ഘോഷയാത്ര എത്തി. NGO അസോസിയേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറി കെ കരുണാകരൻ പിള്ളയുടെ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പ്രവാസി കോൺഗ്രസ് സംഘടിപ്പിച്ച വിദ്യാഹസ്തം പരിപാടി കാസർഗോഡ് നടന്നു. ജമ്മു
ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന സക്കാത്ത് സെമിനാർ 5 കാഞ്ഞങ്ങാട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. അക്ഷരവിരുന്നൊരുക്ക് പുസ്തകോത്സവം. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവത്തിന് സമാപനം. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്വാമി ഉദിർചൈതന്യം നയിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞം 6 തുടങ്ങുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.